എയ്ഡ്സ് ചികിത്സയില്ലാത്ത രോഗമാണെന്നാണ് നാമെല്ലാം ഇതുവരെ കേട്ടിരുന്നത് പക്ഷേ അതെല്ലാം ഇനി പഴങ്കതയാകുകയാണ് ജീൻ എഡിറ്റിംഗ് തെറാപ്പിയിലൂടെ എലികളിൽ നിന്ന് എച്ച് ഐ വി വൈറസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ ഇതാദ്യമായി ഒരു ജീവിയുടെ ഡി എൻ എൽ നിന്ന് എച്ച് ഐ വി വൈറസിന്റെ എല്ലാവിധ ലക്ഷണങ്ങളും തുടച്ചു നീക്കിയതായാണ് പുറത്തുവരുന്ന വിവരം ഫിലാഡൽഫിയയിലെ ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലെ കമൽ ഖലീലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എച്ച് ഐ വി വൈറസിന്റെ നൂറ് ശതമാനം തെളിവുകളും വിജയകരമായി നീക്കം ചെയ്തത് റിപ്പോർട്ട് പ്രകാരം രോഗം ബാധിച്ച മുപ്പത് ശതമാനത്തിൽ കൂടുതൽ എലികളുടെ ശരീരത്തിൽ നിന്ന് എച്ച് ഐ വി പൂർണ്ണമായും നീക്കം ും ചെയ്തു മനുഷ്യരില്ലാത്ത ജീവികളിൽ നടത്തുന്ന പരീക്ഷണങ്ങളിലേക്കും തുടർന്ന് ഒരു വർഷത്തിനുള്ളിൽ മനുഷ്യരിലെ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലേക്കും ഈ പരീക്ഷണം മുന്നേറും ഇതിനുള്ള വ്യക്തമായ പാത കണ്ടെത്തിയതായി പരീക്ഷണത്തിന് നേതൃത്വം നൽകിയവർ അറിയിച്ചിട്ടുണ്ട് അടുത്ത വർഷത്തോടെ മനുഷ്യർക്ക് എച്ച് ഐ വി പൂർണ്ണമായും നിർമാർജനം ചെയ്യുന്നതിനുള്ള ചികിത്സ ലഭിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു രണ്ടു തരം ചികിത്സയാണ് ഗവേഷകർ കണ്ടുപിടിച്ചത് ലേസർ ചികിത്സയും മരുന്ന് ചികിത്സയുമാണ് ആദ്യത്തേത് ഇവ ദീർഘനേരം പ്രവർത്തിക്കുകയും പതിയെ കാര്യക്ഷമമായി വൈറസിനെ പുറത്തിറക്കുകയും ചെയ്യുന്നു ക്രിസ്പർ കാർഡ് ഒമ്പത് എന്ന ലളിതമായ എഡിറ്റിംഗ് ഉപകരണം ഉപയോഗിച്ച് വൈറൽ ഡി നീക്കം ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തേത് ഗവേഷകർ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൽ എലികളെ ഈ രണ്ട് ഘട്ട ചികിത്സയും പരീക്ഷിച്ചു നോക്കിയതായി പറയുന്നു ജനിതക എഡിറ്റിംഗിനെ തുടർന്ന് ലേസർ ആന്റി റിട്രോവൈറൽ തെറാപ്പി നൽകിയ എലികളുടെ വൈറസ് കോശങ്ങളിൽ നിന്നും ടിഷ്യൂകളിൽ നിന്നും മൂന്നിലൊന്നു വരെ വൈറസ് നീക്കം ചെയ്യാനായെന്ന് ഗവേഷകർ പറയുന്നു ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് മുപ്പത്തി ദശലക്ഷം ആളുകൾ എച്ച് ബാധിതരാണ് ഒരു വർഷം ഒന്ന് ദശലക്ഷം പേർക്ക് പുതുതായി വൈറസ് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരാളിൽ നിന്ന് ശരീരദ്രോഹങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോഴാണ് എച്ച് ഐ പടരുന്നത് ഈ വൈറസ് രോഗപ്രതിരോധ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നു എയ്ഡ്സ് ബാധിച്ചവർക്ക് ചികിത്സയില്ലാതെ മൂന്ന് വർഷത്തിൽ കൂടുതൽ അതിജീവിക്കാനാകും സാധാരണ എയ്ഡ്സ് ചികിത്സയായ ആൻറ്റി റിട്രോവൈറൽ ചികിത്സയ്ക്ക് എച്ച് ഐ വി വൈറസുകളെ തടയാൻ കഴിയും പക്ഷേ അവയെ നശിപ്പിക്കാൻ കഴിയില്ല എച്ച് ഐ വിയുടെ പുരോഗതി തടയുന്ന മരുന്നുകളുടെ സംയോജനമാണ് ആന്റി റിക്ട്രോവൈറൽ തെറാപ്പി ആന്റി റിട്രോവൈറൽ ചികിത്സ സ്വീകരിച്ച് വൈദ്യ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന എച്ച് ഐ വി ബാധിതരായ പലരും നല്ല ആരോഗ്യവും ദീർഘായുസും പ്രതീക്ഷിക്കുന്നു എന്നാൽ ആന്റി റിക്ട്രോവൈറൽ തെറാപ്പി കൊണ്ട് മാത്രം എച്ച് ഐ വിയെ ശരീരത്തിൽ നിന്ന് അകറ്റാൻ കഴിയില്ല അതിനാൽ എയ്ഡ്സ് വ്യാപിക്കുന്നത് തടയാൻ മരുന്ന് ചികിത്സയാണ് മികച്ചത് ആന്റി റെക്ട്രോവൈറൽ തെറാപ്പി ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണെങ്കിൽ എച്ച് ഐ വി വീണ്ടും പ്രവർത്തിക്കുകയും അതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും പുതിയ ലേസ ർ റിട്രോവൈറൽ തെറാപ്പി പരമ്പരാഗത ആന്റി റിട്രോവൈറൽ തെറാപ്പിയിൽ നിന്ന് വ്യത്യസ്തമാണ് അതിൽ വ്യത്യസ്ത രാസക്കൂട്ടുകളുള്ള മരുന്നുകളാണുള്ളത് അവ കുറഞ്ഞ ഡോസ് കൊടുത്താൽ മതി കൂടുതൽ കാലം നിലനിൽക്കും സജീവമല്ലാത്ത എച്ച് ഐ വി ബാധിത കോശങ്ങളിലേക്ക് നാനോ ക്രിസ്റ്റലുകളുടെ രൂപത്തിലാണ് ലേസർ ആന്റി റിക്ട്രോവയറൽ തെറാപ്പി മരുന്നുകൾ സ്വീകരിക്കപ്പെടുന്നത് എച്ച് ഐ വി ബാധിത സെല്ലുകൾക്കുള്ളിൽ നാനോ ക്രിസ്റ്റലുകൾക്ക് ആഴ്ചകളോളം പ്രവർത്തിക്കാൻ കഴിയും ഇപ്പോൾ നടത്തിയ എലികളിലെ പരീക്ഷണം എച്ച് ഐ വിയെ പെട്ടെന്ന് ബാധിക്കുകയും ആന്റി റിട്രോവൈറൽ തെറാപ്പി ചികിത്സയെ തുടർന്ന് വൈറസ് പ്രവർത്തനരഹിതമാകുകയും ചെയ്തു സംഘം എലികളെ ആദ്യം ലേസർ ആന്റി തെറാപ്പി ഉപയോഗിച്ച് ചികിത്സിച്ചു ഇതിനുശേഷം മൂന്നിലൊന്ന് എലുകളിൽ എച്ച് ഐ വി ഡി എൻ എ കണ്ടെത്താനായെന്ന് വിവിധ പരിശോധനകളിൽ തെളിഞ്ഞു ഈ പരീക്ഷണത്തിലൂടെ മനുഷ്യരിലും എയ്ഡ്സിനെ സുഖപ്പെടുത്താനാകുമെന്ന് ഗവേഷകർ പറയുന്നു ജീൻ എഡിറ്റിംഗ് സാങ്കേതികതയുടെ സാധ്യതകൾ ഉപയോഗിച്ച് മനുഷ്യരിൽ പരീക്ഷണങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം പരീക്ഷണങ്ങൾ വിജയിച്ചാൽ വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും വലിയ നാഴികക്കല്ലാകുമത് വെബ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ